ഇതാണ് പെൻ ഹാൻഡിൽ ഗ്രിപ്പ് അതായത് ഇപ്പോൾ റാക്കറ്റിൻ്റെ ഷാഫ്റ്റ് നേരെ താഴെ കുറച്ച് ടോപ്പിലായിട്ട് നമ്മളെ തമ്പ് ഫിംഗർ ഹോൾഡ് ചെയ്യുക ഫസ്റ്റ് ദെൻ ലെറ്റ്സ് പ്ലേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബാഡ്മിൻ്റൺ റാക്കറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്, അതായത് ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ആണ്. പിന്നെ നാല് ഗ്രിപ്പാണ് ടോട്ടലി നമ്മൾ ബാഡ്മിൻ്റണിലുള്ളത്. അത് രണ്ട് ഗ്രിപ്പ് പല പ്ലേയേഴ്സിനും പരിചയമുള്ള ഗ്രിപ്പായിരിക്കും, അതായത് ഫോർ ഹാൻഡ് ഗ്രിപ്പ്, അതേപോലെ തന്നെ നമ്മൾ ബാക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഗ്രിപ്പ്, അത് ആ സ്ട്രോക്സ് കളിക്കുന്ന ആൾക്കാർക്ക് പരിചയമുള്ള ഗ്രിപ്പുകളായിരിക്കും. എന്നാൽ ബാക്കി രണ്ട് ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളെ ബെവൽ ഗ്രിപ്പ് ആൻഡ് പെൻ ഹാൻഡിൽ ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗ്രിപ്പും കൂടെ ഉണ്ട്. അത് നമ്മളെ ബാക്ക് ഹാൻഡ് സ്ട്രോക്സിനുള്ളതും അതേപോലെ തന്നെ അങ്ങനെ ഒന്ന് രണ്ട് സ്ട്രോക്സിനുള്ള ഗ്രിപ്പാണ്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം നമ്മൾ കാണിക്കുന്നത് ഫോർ ഹാൻഡ് ഗ്രിപ്പാണ്. അതായത് ജസ്റ്റ് ഇതാ, ഈ ഇതാണ് ഫോർ ഹാൻഡ് ഗ്രിപ്പ്, കറക്റ്റ് കണ്ടോ? നമ്മൾ ഈ മൂന്ന് ഫിംഗർ ഇവിടെ വരുന്നേ, ഓക്കെ, ദെൻ ഇവിടെ വി ഷേപ്പ് വരുന്നേ കൈ ഇത്. ഇനി ഇത് എങ്ങനെ നമുക്ക് ഒരാൾക്ക് ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന രീതി, അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈ ഹോൾഡ് ചെയ്യണത്, അതേപോലെ കൈ ഇതാ വെച്ച് നേരെ റാക്കറ്റ് ഇതാ, ഈ ഈ ഒരു ഹാൻഡ് അതാ ജസ്റ്റ് ഇവിടെ വി വരുന്ന കൈ ഇതിൽ വരുന്ന നേരെ ഇതാ റാക്കറ്റ് ഹോൾഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് റാക്കറ്റ് ഇങ്ങനെ വെക്കരുത്, ഷാഫ്റ്റ് ചെരിച്ചാണ്ട് വെക്കണം, ഓക്കെ. ഇതാ ഷാഫ്റ്റിൻ്റെ ഈ ഒരു ആംഗിളിലായിട്ട് നമ്മൾ വി വരുന്ന രീതിയിൽ ഞാൻ അതിലും ഈസി ആയിട്ട് നമുക്ക് റാക്കറ്റ് ഹോൾഡ് ചെയ്യാൻ വരുന്നുണ്ട്. റാക്കറ്റ് നേരെ നമ്മളെ അബ്ഡമൻ്റെ അവിടെ റാക്കറ്റിൻ്റെ ഗ്രിപ്പിൻ്റെ അവിടെ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് കൈ ഫുള്ള് പരത്തി വെക്കുക നെറ്റിൽ, റാക്കറ്റിൻ്റെ നെറ്റിൽ. റാക്കറ്റ് ഇങ്ങനെയല്ല വെക്കേണ്ടത്, ചെരിച്ച് നേരെ സൈഡിലേക്കാക്കിയിട്ട് ഫേസ് ചെയ്തിട്ട് വെക്കുക. ദെൻ നേരെ കൈ ആ നമ്മൾ തുറന്ന് പിടിച്ച ആ സൈഡ് നേരെ ഇതിലേക്ക് കൊണ്ടുവരിക, ജസ്റ്റ് സെൻറ്ററിലായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യം ആദ്യം ഈ മൂന്ന് ഫിംഗർ നേരെ ക്ലോസ് ചെയ്യുക, ദെൻ തമ്പ് തമ്പ് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം നേരെ ഈ ഫിംഗർ ഇതാ ഹോൾഡ് ചെയ്യുന്നത് ചെരിച്ച് വെക്കുക, അതായത് സ്ട്രെയിറ്റ് ആക്കി വെക്കാതെ ചെരിച്ചാണ്ട് വെക്കുക, ഓക്കെ. ഇതാണ് ഗ്രിപ്പ്. ഈ വി വരേണ്ടത് നേരെ ഈ ഷാഫ്റ്റിൻ്റെ നേരെ, ഓക്കെ. കറക്റ്റ് പ്രോപ്പർ ബാക്ക് ഹാൻഡ് ഗ്രിപ്പ്, അതായത് ഞാൻ എങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടി നോക്കാം. ഫസ്റ്റ് ഇതാ ഈ തമ്പ് വരേണ്ട ഭാഗം ഇതാ ഇവിടെയാണ്. നേരത്തെ നമ്മൾ ഫോർ ഹാൻഡിന് റാക്കറ്റ് ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഷാഫ്റ്റ് ഇങ്ങനെ ചെരിച്ചാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്ക് ഹാൻഡ് ആകുമ്പോൾ നേരെ തിരിവ്, ഷാഫ്റ്റ് നേരെ ഫ്രണ്ടിലോട്ട്, ഓക്കെ. ഇതാ എന്നിട്ട് ജസ്റ്റ് ഈ ഇതിൻ്റെ നേരെ തമ്പ് വെക്കുക, ജസ്റ്റ് നേരെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് ഓവറായിട്ട് താഴെ പോകാതെ, അതായത് ഗ്രിപ്പിങ് താഴെ പോകാതെ ഈ ഒരു ഇതിലായിട്ട് റാക്കറ്റിൻ്റെ കുറച്ച് മേലായിട്ട്, അതായത് ഗ്രിപ്പിൻ്റെ കുറച്ച് ടോപ്പിലായിട്ട് നമ്മളെ തമ്പ് ഫിംഗർ ഹോൾഡ് ചെയ്യുക ഫസ്റ്റ്. ദെൻ ബാക്കി നാല് ഫിംഗറില്ലേ, അത് ജസ്റ്റ് ഇതാ മടക്കി ഹോൾഡ് ചെയ്യണം, കറക്റ്റ്, ഓക്കെ. ഇതാ ഫിംഗർ നേരെ വരുന്നത്, ഇത് നേരെ ഇവിടെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, അതായത് ചെരിയാൻ പാടില്ല സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കോ, അതിൽ ഓവറായിട്ട് ഇങ്ങനെ പിടിക്കാനോ പാടില്ല, കറക്റ്റ് ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരണം, അത്ര ഗ്യാപ് ഡിസ്റ്റൻസ് വന്നിട്ട് ബാക്കി ഫോർ ഫിംഗർ നേരെ ഇവിടെ ക്ലോസ് ചെയ്യണം. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കരുത് ഗ്രിപ്പ്, ലൂസ് ചെയ്ത് പിടിക്കുക. അതിപ്പോൾ ഫോർ ഹാൻഡ് ആയാലും ബാക്ക് ഹാൻഡ് ആയാലും ഏത് ഗ്രിപ്പായാലും ഓവർ ടൈറ്റ് ചെയ്ത് പിടിക്കുക, അതായത് റാക്കറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ടൈറ്റ് ചെയ്യാതെ ഈസി ആയിട്ട് പിടിക്കുക. റാക്കറ്റ് കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഓളം വരണം, ഓക്കെ, റാക്കറ്റിന്, അതായത് ഇങ്ങനെ ചെറിയൊരു നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഇത് വരണം. ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് സ്ട്രോക്സ് കളിക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാവും, ഓക്കെ. അപ്പോൾ ഇതാണ് പ്രോപ്പറായിട്ടുള്ള ബാക്ക് ഹാൻഡ് ഗ്രിപ്പ്, ഓക്കെ. തമ്പ് ഇവിടെ വരുന്നു, നാല് ഫിംഗർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നു, ഈ ഷാഫ്റ്റിൻ്റെ നേരെയാണ്
തമ്പ് വരേണ്ടത്. സൈഡിലേക്ക് ചെറിയാൻ പാടില്ല. റാക്കറ്റ് ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുക ബാക്ക് ഹാൻഡ് ഗ്രിപ്പിന്. ഓക്കെ, ഇതാണ് കറക്റ്റ് ബെവൽ ഗ്രിപ്പ്. അതായത് തമ്പ് വരുന്നത് റാക്കറ്റിൻ്റെ കുറച്ച് സൈഡിലായിട്ട്. നേരത്തെ നമ്മൾ ബാക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷാഫ്റ്റ് ഇങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ദെൻ ഈ ഗ്രിപ്പിൽ ഷാഫ്റ്റ് നേരെ കുറച്ച് ചെരിയും. തമ്പ് വരേണ്ടത് ഇപ്പോൾ ബാക്ക് ഹാൻഡ് ഇവിടെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ കുറച്ച്, അതായത് ബാക്ക് ഹാൻഡിൻ്റെ കുറച്ച് വേരിയേഷൻ ആയിട്ടാണ് ഈ ഗ്രിപ്പ് വരുന്നത്. ഇത് നേരെ സൈഡിലായിട്ട് തമ്പ് ഹോൾഡ് ചെയ്യുക, ദെൻ ഫിംഗർ നേരത്തെ സെയിം പൊസിഷനിൽ തന്നെ. ദെൻ ഈ ഇൻഡെക്സ് ഫിംഗർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തമ്പിൻ്റെ നേരെ അടിയിലായിട്ട്, അതായത് നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഇതാ റാക്കറ്റ് ഷാഫ്റ്റ് കുറച്ച് സൈഡിലേക്ക് ചരിച്ച്, ബാക്ക് ഹാൻഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചരിച്ച് വെച്ചിട്ടാണ് ഗ്രിപ്പ് ഹോൾഡിങ്. ഓക്കെ, ഇതാണ് പെൻ ഹാൻഡിൽ ഗ്രിപ്പ്. അതായത് ഇപ്പോൾ റാക്കറ്റിൻ്റെ ഷാഫ്റ്റ് നേരെ താഴേക്ക് ആക്കിയിട്ട് ഇതാ എങ്ങനെ ഫിംഗർ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മളിപ്പോൾ ഫോർ ഹാൻഡ് ഗ്രിപ്പിൻ്റെ ചെറിയൊരു വേരിയേഷൻ ആയിട്ട്, അത് ഫോർ ഹാൻഡ് ഗ്രിപ്പ് നേരത്തെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഫിംഗറും കാര്യങ്ങളും ഈ ഒരു പൊസിഷനിൽ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷാഫ്റ്റ് നേരെ നമ്മൾ ചരിക്കുന്നു. ചരിച്ചിട്ട് ഹോൾഡ് ചെയ്യേണ്ടത് വെച്ചാൽ രണ്ട് ഫിംഗർ, അതായത് തമ്പും ഇൻഡെക്സും നേരെ ഇതാ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, ബാക്കിയുള്ളത് ഇതാ ഇതിൽ ഹോൾഡ് ചെയ്തു. ഓക്കെ, ഇതിൽ നോക്കുമ്പോൾ നേരെ ഇതായിട്ട് ബാക്കിയുള്ള ഫിംഗർ ഇവിടെ ക്ലോസ്. ഇത് ഓവർ ടൈറ്റ് ചെയ്ത് പിടിക്കാതെ ലൂസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാണിച്ച നാല് ഗ്രിപ്പ് നിങ്ങൾക്ക് മനസ്സിലായിണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഗ്രിപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗെയിമിൻ്റെ സ്റ്റൈലും അതേപോലെ തന്നെ നമുക്ക് സ്ട്രോക്സ് പെർഫെക്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗെയിമിലുണ്ടാകുന്ന മിസ്റ്റേക്സ് കുറയ്ക്കാനും ഇത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.